പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇപ്പൊ കഴിഞ്ഞ ബുധനാഴ്ച നമ്മൾ ക്ലാസ്സൊക്കെ മാഷ് പറഞ്ഞ ക്ലാസ്സൊക്കെ നമുക്ക് മനസ്സിലായി കാണുന്ന വിചാരിക്കണം. പിന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ വരച്ചു നോക്കും, ഇതിൽ കൂടുതൽ വർത്തമാനം കുറച്ചിട്ട് വർത്തി ഇങ്ങനെ വരച്ചു നോക്കുക ചെയ്യുക കേട്ടോ. മാഷ് വെറുതെ ഇങ്ങനെ ഇതിലെ കാര്യങ്ങൾ പറഞ്ഞു പോകണമെന്ന് മാത്രമല്ല, നിങ്ങൾ വെറുതെ ഇങ്ങനെ വരപ്പിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പരിസരത്തിലെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നോ, പിന്നെ അത് ഉപയോഗിക്കേണ്ട രീതികളൊക്കെ പറഞ്ഞു. ഇനി നമുക്കൊരു ചിത്രം എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് നമുക്ക് സാധാരണ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഇങ്ങനെ ഒരൊക്കെ എന്തോ ഒരു പാട്ട് പാടണം ഞാൻ ഇങ്ങനെ കേട്ടു. അവനൊരു ആൺകുട്ടിയാവും, ആലായാൽ തറ വേണം അടുത്തോരം ബലം വേണം, കാലിനു ചേർന്ന ഒരു കുളവും വേണം, കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചന്തമര വേണം, കുളി കഴിഞ്ഞകം പൂക്കാൻ ചന്ദനം വേണം. അങ്ങനെ കുട്ടി പാട്ട് പാടിയ പോലെ ഞാൻ കേട്ടു. എന്നാലും കുട്ടികളത്ര എനിക്ക് വളരെ സാധിക്കില്ല, അതിന് വെറുതെ പാടി. അപ്പൊ നമുക്ക് വീടായാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, വീട് വരയ്ക്കുമ്പോൾ നമുക്ക് വീട് വരയ്ക്കാൻ നോക്കുമ്പോൾ നമ്മൾ കടലാസ് ഞാൻ കാണിച്ചില്ലേ, കടലാസ് കാണിക്കുമ്പോൾ നമ്മൾ കടലാസിൻ്റെ നാല് വശം നമുക്ക് വേണമെങ്കിൽ മാർജം വരയ്ക്കാം. അപ്പോൾ എൻ്റെ ഒരു സ്കെയിലില്ലാണ്ട് ഞാൻ മാർജം വരയ്ക്കുന്ന രീതിയാണ് കേട്ടോ. ഞാൻ നാല് വശത്ത് എങ്ങനെയാണ് പെൻസിൽ ഇതെങ്ങനെ ഇടയിൽ പിടിച്ചു, വിരലിൻ്റെ ഇടയിൽ പിടിച്ചിട്ട് എങ്ങനെ ഇതിനെ രണ്ട് കയ്യിൽ പിടിച്ചിരിക്കാം. ഇപ്പം കടലാസ് നമുക്ക് നാല് വശം വേണമെങ്കിൽ തിരിക്കാം. തിരിച്ചിട്ട് നമുക്ക് എന്ത് വേണമെന്ന് അറിയോ, ഇങ്ങനെ പിടിച്ചിട്ട് നാല് വശം നമുക്ക് സ്കെയിൽ എടുക്കാൻ മറന്നു വിചാരിച്ച ഒരു പേടി പഠിക്കേണ്ട, ഇതേപോലെ വരച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ ഇതേപോലെ മാർജം വരയ്ക്കുന്ന എളുപ്പമായിട്ട് കണ്ടു കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീട് വീടായാലും എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും തുടങ്ങാം. മനസ്സിൽ പാട്ടൊക്കെ പാടിക്കും കേട്ടോ, പാട്ടങ്ങൾ വന്നോട്ടെ. ഇങ്ങനെ പതുക്കെ ഞാൻ വീടിൻ്റെ ഷേപ്പ് ഞാൻ അതിങ്ങനെ വരച്ചു കേട്ടോ. ഇങ്ങനെ വരച്ചു, ഇവിടെ വരച്ചു, ഇവിടെ ഇങ്ങനെ വരച്ചു. ഇനി ഇത് വരച്ച് ചെറിയ വര, ഇത് വലിയ വര, ഇത് ചെറിയ വര, അങ്ങനെ അങ്ങനെ വരച്ച് പഠിക്കണം കേട്ടോ. ഇപ്പം ഇന്നൊരു കുട്ടി വരച്ചിട്ടുണ്ട്, അപ്പോൾ ഞാനതിന് കറക്റ്റ് പറഞ്ഞു തരണം കേട്ടോ. നമുക്ക് വീടാകുമ്പോൾ പറഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടക്കണ്ട. അപ്പോൾ നമുക്ക് വാതിൽ വെച്ച്, വാതിൽ തുറന്നിട്ട് കണ്ടു നോക്കി നോക്കുക. ഇനി ഇവിടെ ഒരു ജനലിൽ അങ്ങനെ വെച്ച്, ഇനി അതിൻ്റെ സ്റ്റെപ്പ് ഇതെങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് വരച്ച്, ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച്, ഇങ്ങനെ വരച്ച്, ഇങ്ങനെ വരച്ച്, ഇങ്ങനെ വരച്ചു. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോയി കണ്ടോ. അതിൻ്റെ തറ വേണം. ഇനി ഇതുപോലെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു മരത്തിൻ്റെ ഷേപ്പ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പോകണം. ഈ മരത്തിൻ്റെ ഷേപ്പ് ഇതിങ്ങനെ വന്നിട്ട് ഇവിടേക്ക് വന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോയി. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഊഞ്ഞാലൊക്കെ കുട്ടിക്കിങ്ങനെ കുട്ടിക്ക് കുട്ടികൾക്ക് ഊഞ്ഞാലാടുള്ള ഒരു ഭാഗം നമുക്ക് ഈ മരത്തുമ്പോൾ നമുക്ക് ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. കുട്ടിക്കാലത്തൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഇതുപോലെ ഊഞ്ഞാലൊക്കെ ആടുന്ന രീതികളൊക്കെ? പിന്നെ നമുക്ക് ഇതിൻ്റെ പുറകിൽ വേണമെങ്കിൽ നമുക്ക് പുഴയോ ആളെ എന്ത് വേണേ ഇങ്ങനെ കാണിക്കാം. ഇവിടെ വേണേൽ നമുക്ക് ഇതെങ്ങനെ തിട്ട് വേണേൽ കൊടുക്കാം. രണ്ടും ഇങ്ങനെ വേലി പോലെ അങ്ങനെ കാണിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് കാണിക്കാം. നമ്മുടെ പുല്ലും പൂക്കളൊക്കെ കാണിക്കാം. പിന്നെ ഇലകൾ, സൂര്യൻ, പക്ഷികൾ കണ്ടോ. ഇനി നമുക്ക് ഇവിടെ വേണേൽ നമുക്ക് തെങ്ങിൻ്റെ ഷേപ്പ് തന്നെ വരയ്ക്കാം. അങ്ങനെ വരച്ചു കയറിക്കുക. അങ്ങനെ വരച്ച് നമ്മൾ എന്ത് വേണമെന്ന് അറിയാം. പിന്നെ നമുക്ക് ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ ഇത് പെൻസിൽ, നിങ്ങൾ പെൻസിൽ, ഞാൻ ഇപ്പോൾ മാർഷ് പെൻസിൽ ഈ സ്കെച്ച് കൊണ്ട് വരയ്ക്കണേ, പക്ഷെ നിങ്ങൾ പെൻസിൽ കൊണ്ട് വരുന്ന പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മൾ പെൻസിൽ മാത്രം ഉപയോഗിക്കാൻ പാടില്ല, വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. റബ്ബർ അധികം ഉപയോഗിച്ച് ഇങ്ങനെ കറുപ്പിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാനെന്ത് ചെയ്യാം, പതുക്കെ പതുക്കെ ഞാൻ ഇതിനിങ്ങനെ ഷെയ്ഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീടിൻ്റെ അങ്ങനെ കൂടെ നോക്കി കഴിഞ്ഞാൽ അതിങ്ങനെ വലിക്കുകയാണ്, നല്ലോണം വലിച്ച് വലിച്ച് ഇങ്ങനെ കൊണ്ടുപോകണം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു, ഇവിടെ നിന്ന് പതുക്കെ 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 ഇങ്ങനെ കൊണ്ടുപോയി കണ്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഈ മുകളിൽ നിന്ന് അടിയിലേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിൽ കരിയാവില്ല, അല്ലെങ്കിൽ എന്താ പറയുമ്പോൾ അടിയിൽ നിന്ന് ഷെയ്ഡ് ചെയ്തിട്ട് അതിൽ കൈ വയ്ക്കുമ്പോൾ നമ്മുടെ കരിയാവും ഇങ്ങനെ. അപ്പോൾ മരത്തിൻ്റെതാണ്, മരത്തിൻ്റെ ഇതേപോലെ അങ്ങനെ ഇങ്ങനെ പോയി 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 പോയിട്ട് പിന്നെ പതുക്കെ പതുക്കെ ഇങ്ങനെ കൊണ്ടുവരിക. നമ്മൾ ഈ തുന്നൽ മെഷീൻ കണ്ടിട്ടില്ലേ, അവരിങ്ങനെ ചവിട്ടുമ്പോൾ അങ്ങനെ ആ തുണിയൊക്കെ താഴേക്ക് താഴേക്ക് ഇവിടെ സൗണ്ടിൽ ഇങ്ങനെ പോകണമെന്നില്ലേ നമ്മൾ. അതുപോലെ നമ്മുടെ കൈ ഇങ്ങനെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കണം, ഇങ്ങനെ പോകണം. ഇലകളൊക്കെ നമ്മൾ ഇങ്ങോട്ട് വയ്ക്കുക, ഇലകളൊക്കെ പടപടാന്ന് ഇങ്ങോട്ട് വരയ്ക്കും. ഇങ്ങോട്ട് വയ്ക്കുക കണ്ടോ, നല്ല ഭംഗിയിൽ കണ്ടു കഴിഞ്ഞാണല്ലോ. സ്കൂളിലൊക്കെ പോയിട്ട് നിങ്ങൾ ഈ സാധനം ഇവിടെ കത്തിച്ച് കഴിഞ്ഞാണല്ലോ, മാലപ്പടക്കം പോലെ ഇങ്ങോട്ട് പൊട്ടിക്കാനുണ്ട് കുട്ടികളുടെ മുമ്പിൽ. കണ്ടറ എന്തുടെ ചോദിച്ച, ഞാൻ ഈ ലോക്ക്ഡൗണിൽ ഇരുന്ന് കലക്കിനായിരുന്നു നിങ്ങൾ പറഞ്ഞാണല്ലോ, അവരോട് ഞെട്ടി പോകും. അതുപോലെ ഉണ്ട് കലക്ക്, ഇങ്ങോട്ട് നോക്കിയോ മരം വന്നു. എത്ര പെട്ടെന്ന് മരത്തിൻ്റെ ഷേപ്പ് ഒന്ന്, അതിൻ്റെ ഇടയിൽ മരത്തിൻ്റെ കൊമ്പൊന്ന് ശാഖകൾ പോയി, ചില്ലകൾ ഇങ്ങോട്ട് വന്നു, ഇതേപോലെ ആയി കേട്ടോ. അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം രൂപ സമയത്തിൻ്റെ കുറവുകൊണ്ട് കാണിക്കുകയാണ് കേട്ടോ ചിത്രമായി. അപ്പോൾ നമുക്ക് പെൻസിലിൻ്റെ ഭാഗങ്ങൾ നോക്കിയൊക്കെ ഉണ്ടോ, ഈ മരത്തിൻ്റെ കൊമ്പുകളും ഇലകളും അതേപോലെ പുറകിൽ കാണുന്ന കാഴ്ച, മുമ്പിൽ കാണുന്ന കാഴ്ച ഒക്കെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. ഏകദേശം മനസ്സിലായില്ലേ. നമ്മൾ പക്ഷിയെ വരയ്ക്കുന്നത്, പക്ഷീനെ വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, പക്ഷീനെ വരയ്ക്കുമ്പോൾ അതും അതേപോലെ ഉണ്ട്. ഇനി ആ പെൻസിലിൻ്റെ ഇപ്പം നമ്മളാണ്, ഇപ്പം ഞാനത് സ്കെച്ച് കൊണ്ട് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി പെൻസിൽ കൊണ്ട് മാത്രം ഉപയോഗിച്ച് വരയ്ക്കുന്ന രീതിയിലേക്ക് വേറെ ടൈപ്പ് വേണ്ടത് നോക്കിയപ്പോൾ കണ്ടോ, പെൻസിൽ കൊണ്ട് മാത്രം ഉപയോഗിച്ചിരിക്കുക.
അപ്പൊ ഇതിൽ ഞാൻ പെൻസിൽ മാത്രം ഉപയോഗിച്ചിട്ട് ആ ഷെയ്ഡൊക്കെ ഞാൻ പുറകില് ഒന്നും വരച്ചിട്ടില്ല, പക്ഷെ ഈ ഷെയ്ഡ് കൊണ്ട് അതിന്റെ എന്തൊക്കെയോ ഒന്ന് തോന്നിപ്പിക്കുകയാണ്. അങ്ങനെ നമുക്ക് ചെയ്യാം, അങ്ങനെ നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പൊ അടുത്ത് വരുന്ന ഭാഗങ്ങളൊക്കെ ഡാർക്കും അകലേക്ക് പോകുന്ന സംഭവങ്ങളൊക്കെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ ചിത്രത്തിന് കാണാനും ഭംഗിയുണ്ടാവും. ഭംഗിയുണ്ടാവോ? ഇനി നമുക്ക് പക്ഷീനെ വരയ്ക്കുന്ന സൂത്രം എളുപ്പമായിട്ട് കാണിച്ചത്. പക്ഷീനെ എങ്ങനെയാണ് വരയ്ക്കുന്ന സംഭവം പെട്ടെന്ന്? രണ്ട് കോഴിമുട്ട, രണ്ട് കോഴിമുട്ട കഴിച്ചാൽ പക്ഷീനെ വരയ്ക്കാൻ എളുപ്പമായിരുന്നു പറഞ്ഞു. എങ്ങനെയാണെന്നറിയോ? ഇതേപോലെ ഒരു കോഴിമുട്ടയുടെ ഷേപ്പ് ഞങ്ങൾ വരച്ചു, ഇങ്ങനെ വരച്ച് ഇവിടെ കോഴിമുട്ട ഒന്ന് കൂട്ടി വരച്ചു കണ്ടോ. ഇവിടെ കൊക്ക് ഇങ്ങോട്ട് വരച്ചു, ഇത് ഈ വര ഇങ്ങനെ കൂട്ടിമുട്ടിച്ചു ഇവിടെ വെച്ചു. ഇതിൻ്റെ കൈച്ചിറക് അതേപോലെ ഇവിടേക്ക് വാൽച്ചിറക് കേട്ടോ. ഇനി ഇവിടെ ഇങ്ങനെ വന്നത് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ കൊമ്പിൻ്റെ ഷേപ്പായി. അപ്പോൾ നിങ്ങൾ എന്ത് വേണം അറിയാം? ഈ വരകൾ ഇങ്ങനെ മാറ്റിയാൽ, നിങ്ങൾ പെൻസിലോട് വരച്ച് നോക്കണം കേട്ടോ. ഈ വര മാച്ചു കളുക, ഈ മാച്ചു കഴിഞ്ഞാൽ പക്ഷിയായിരിക്കും. പക്ഷിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള വശം നമ്മൾ ക്ലിയർ, പിന്നെ നമ്മൾ ക്ലിയർ ആക്കണം. അപ്പോൾ എങ്ങനെ ക്ലിയർ ആക്കണം? നമ്മൾ ഈ പക്ഷീനെ നമ്മൾ വീണ്ടും നമ്മളെ മനസ്സിൽ കിട്ടിയിട്ടോ, മനസ്സിൽ കിട്ടിയിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെയൊക്കെ എന്നറിയാം. പക്ഷി നമുക്ക് പല ടൈപ്പ് വരയ്ക്കാം, പക്ഷിയെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിരിച്ചിട്ടൊക്കെ വരയ്ക്കാം. അപ്പോൾ ഈ പക്ഷിയുടെ ഷേപ്പ് ഞാൻ അതിങ്ങനെ വരച്ചു. അപ്പോൾ ഇത് നമ്മളെ മനസ്സിൽ ഓർമ്മയിൽ നിന്നു കേട്ടോ. ഇനി വീണ്ടും നമ്മൾ കയ്യങ്ങളിലേക്കൊക്കെ കൈ ഇങ്ങനെ ചലിച്ചിങ്ങോട്ട് പോകണം നല്ല ഭംഗിയിൽ. വണ്ടി തീവണ്ടി പോകണമല്ലോ, ഇങ്ങനെ ട്രെയിൻ അറിയലും കൂടെ എന്ത് സ്പീഡിലാണ് പോകണമെന്നറിയാം. ഞങ്ങൾ ഈ സ്പീഡിൽ ഓടിയിട്ട് കണ്ടോ, അതുപോലെ കൊമ്പ് ഇങ്ങനെ പോയി, ഇതിൻ്റെ കൊമ്പ് ഇങ്ങനെ വന്നു, പിന്നെ അതിൻ്റെ ഇലകൾ ഇങ്ങനെ വന്നു, അതിൻ്റെ ഷേപ്പുള്ള ഇലകൾ. പിന്നെ പക്ഷിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങൾ ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ അതിനനുസരിച്ച് പൂക്കളോ അതൊക്കെ നമ്മളിങ്ങനെ കാണിക്കുക, അതൊക്കെ ഒരു ബന്ധമാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം? നമ്മൾ പതുക്കെ എടുത്തിട്ട് നമ്മൾ പെൻസിലോട്ട് പതുക്കെ അത് ഇങ്ങനെ ഇട്ട് ഷെയ്ഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. ആകുമ്പോൾ എന്താ എന്താ കാണുന്നത്, ആകെ അന്തപ്പെടും. അച്ഛനമ്മക്ക് നിങ്ങൾ വരയ്ക്കണ കണ്ടു കഴിഞ്ഞാണല്ലോ, ഈ എൻ്റെ കുട്ടി ഇങ്ങനെയൊക്കെ എത്ര പെട്ടെന്ന് മാറിയെന്ന് ചോദിക്കും. അങ്ങനെ വരച്ച് വരുമ്പോൾ എന്താ പറയുക, അതിൻ്റെ ഷെയ്ഡിങ് എങ്ങനെ അറിയാതെ ഇതുപോലെ വരും കേട്ടോ. ഇതുപോലെയാണ് പക്ഷെ നമ്മൾ നല്ല ഭംഗിയിൽ ക്ലിയർ ആയിട്ട് ഷെയ്ഡ് കൊടുക്കുന്ന രീതി. അപ്പോൾ നമുക്ക് ഈ പക്ഷിയെ മാത്രമല്ല, ഈ കോഴിമുട്ട കൊണ്ട് നമുക്ക് പക്ഷീനെ മാത്രമല്ല കൊറ്റീനെ വരയ്ക്കാൻ പറ്റും. അത് താഴേക്ക് ആക്കി കഴിഞ്ഞാൽ കൊറ്റിയായി കേട്ടോ. നമ്മൾ ചോദിക്കുമ്പോൾ ഇതെങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടേക്ക് ഇവിടേക്ക് ഇതെങ്ങനെ ഒരു സാധനം വന്നു, ഇതെങ്ങനെ വന്നു കേട്ടോ. എന്നിട്ട് ഇതെങ്ങനെ ഇടാക്കി കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് കൂട്ടി വരച്ചു, എന്നിട്ട് ഇതെങ്ങനെ വന്നു, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടേക്ക് വന്നു. ഈ കാലൊക്കെ ചങ്ങായിട്ട് കാല് ഭയങ്കരല്ലേ. അപ്പോൾ നമുക്കിത് ക്ലിയർ ആക്കാം. അപ്പോൾ നമ്മൾ കൊറ്റി ഇതെങ്ങനെ നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി, ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, കൊറ്റിയുടെ ഷേപ്പ് നമുക്കിത് ഇങ്ങനെ ഉണ്ടായി കണ്ടോ. ഇങ്ങനെ വന്നു, ഇതിങ്ങനെ വന്നു, ഇവിടേക്ക് വന്നു, ഇവിടേക്ക് വന്നു കണ്ടോ. ഇങ്ങനെ വന്നു, ഈ ചങ്ങായിയുടെ കാല് ഇവിടേക്ക് വന്നു, വെള്ളത്തിൽ നിൽക്കണം കേട്ടോ. ഞാൻ നോക്കൂ നോക്കി നിൽക്കണം. അപ്പോൾ ഈ കാല് എന്ത്, ഈ കാലിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ കൊറ്റി വരയ്ക്കുന്ന സൂത്രം. അപ്പോൾ ഇതിനെ മാനാക്ക നമുക്ക് നമ്മൾ ഈ ഇങ്ങനത്തെ വരകൾ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം പക്ഷീനെ വരയ്ക്കുന്ന സൂത്രം നമുക്ക് മനസ്സിലായില്ലേ. ഇനി കുട്ടികളെ വരയ്ക്കുന്ന സൂത്രം, കുട്ടികളെ വരയ്ക്കുന്ന എങ്ങനെയെന്ന് അറിയും? ഇതെങ്ങനെ നിങ്ങൾ നോക്കി നോക്കും, ഒരു വാനോട് വരച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ഷേപ്പ് ഉണ്ടാക്കാം, വാ കുട്ടി. അപ്പോൾ ഞാൻ അതിങ്ങനെ കാണിച്ചു, ഇതിങ്ങനെ കൂട്ടി വരച്ചു കണ്ടോ. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു. ഇതൊക്കെ സൂത്രത്തിൽ പറയുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഇതിങ്ങോട്ട് കൊടുത്തു, ഇത് ഇവിടേക്ക് കൊടുത്തു, ഇതിവിടെ ഇങ്ങനെ കൂട്ടി വരച്ചു. ബ്ലൗസിൻ്റെ കഴുത്ത് ഇവിടെ ഇങ്ങനെ കുട്ടി ഇരിക്കണ്ടോ, ഞാനിവിടെയാണ് കേട്ടോ. സംഭവം നോക്കിക്കോ, നിങ്ങൾ കണ്ടോ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരുന്നിട്ട് ഇതെങ്ങനെ ഇങ്ങോട്ട് കാണിക്കണം കണ്ടോ. നോക്കിക്കോ, ഇങ്ങനെ ഇവിടെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു, ഇവിടേക്ക് ഇങ്ങനെ കാണിച്ചു. മാല കുട്ടൊരു മുടിയുണ്ട്, മുടിയൊക്കെ നമുക്ക് ഇവിടെയൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ കറുപ്പിക്കാം. കുട്ടിങ്ങനെ നല്ല ഭംഗിയിലിരിക്കണ പൊട്ടൊക്കെ തൊട്ടുണ്ട് കാണുന്ന, മൂക്ക് സന്തോഷം ചിരിക്കണം കേട്ടോ. മുടി എത്ര കൂടെ വയ്ക്കുകയോ, ഓ എന്താ പോണ പോക്കുണ്ടോ മുടിയുടെ ഷേപ്പ്, എത്ര മുടി എന്നറിയാം അവൾക്ക്. അവള് നല്ല ഭംഗിയിലും മുടിയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. വള കണ്ടോ, ഇത് ഇതെങ്ങനെ പിടിച്ചിരിക്കണം. ഇവിടെ ഇങ്ങനെ ഊഞ്ഞാലിൻ്റെ ഈ കയറിങ്ങനെ വിളിക്കിങ്ങനെ വന്നിരിക്കണം. ഇവിടെ പലക പലകയുടെ ഉള്ളിലിങ്ങനെ ഇങ്ങനെ ഓട്ട തുളച്ചിട്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടേക്ക് ഈ കാലിൻ്റെ ഇപ്പം അതിങ്ങനെ വന്നിട്ട് ഇവിടേക്ക് അത് ഇങ്ങനെ ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു കേട്ടോ. ഇനി നമുക്ക് മരത്തിൻ്റെ ഷേപ്പ് ഇവിടെ ഇങ്ങനെ മരം നോക്കേണ്ട വിചാരിക്കാം. മരത്തിൻ്റെ ഒരു ചില്ല ഇങ്ങനെ വന്നു, ഇവിടേക്ക് ഇവിടേക്ക് ഈ ഭാഗത്ത് വന്നു, ഇവിടേക്ക് ചില്ല വന്നു, ഇവിടെ മരത്തിൻ്റെ കൊഞ്ച. ചിലപ്പോൾ നമുക്ക് കുട്ടികളെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ എന്താണെന്ന് പറയാം, നമുക്ക് മരത്തിൻ്റെ കൊമ്പിൽ വരണാനും ഇതൊക്കെ നമുക്ക് കാണിക്കാം. പക്ഷേ കുട്ടിക്ക് പ്രാധാന്യം കൊടുക്കുക കേട്ടോ. കുട്ടി ഇവിടെ കുഞ്ചിലം കെട്ടിയിട്ടുണ്ട് കേട്ടോ, മുടിയുടെ ഭാഗത്തൊക്കെ എത്ര മുടിയെന്നറിയോ. എന്നിട്ട് നമ്മളിങ്ങനെ വരച്ചു. അപ്പോൾ നമ്മൾ യൂഞ്ഞാലിടുന്ന കുട്ടിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വരയ്ക്കും. അപ്പോൾ ഇങ്ങനെ വൈകി വാന്ന് വരച്ച സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? എളുപ്പമല്ലേ വരയ്ക്കാൻ? ഇനി നമുക്ക് കുഞ്ഞിയും കുട്ടിയും വരയ്ക്കാൻ നോക്കി നോക്കി. അപ്പോൾ നമ്മൾ എന്തിനാതൊക്കെ പറഞ്ഞതെന്നറിയോ, നമ്മൾ ഇങ്ങനത്തെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ മാഷ് വരച്ച പോലെ കുട്ടീനെ ഉൾപ്പെടുത്തും. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് മുമ്പിലേക്ക് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ അതൊരു മൊത്തം ഒരു കണക്ഷൻ ഉണ്ടാവും, അതിന് വേണ്ടിയാണ് കേട്ടോ. ഇതെങ്ങനെ ഇതെങ്ങനെ സംഭവം കാണിച്ചു കണ്ടോ, ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു കണ്ടോ. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വന്നു, ഇങ്ങനെ വന്നു, ഇടയ്ക്ക് വന്നു,
Citra mereka ini nari itu frame cerita lagi ini dalam mana kita kan cerita, betul? Itu yang juga, itu pensil sambo itu nama shade itu lagi nari itu, betul? Di pensil itu baru cerita yang shade itu plastik itu mungkin lupa meet lagi jangan baca sambo plastik ini kan ada cutting lagi orang kan dengan nama lagi beri cerita frame agak cerita itu sama tight tight atau dicam, itu flex sendiri pasca kan dulu, apa sih baca cerita tight tight atau dicam nari lebih banyak, misalnya. Ini aduh mana, aduh macam ni ada ni. Kita nak bangun, nalla bangun lagi. Kita nak bangun lagi. Nalla bangun lagi. Kita nak 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 Mahu dikarinya mahu dengan apa istilah kerana dia orang berciri. Asalnya orang kepo ini orang kanan orang kau ini kanan orang pun dah ada orang yang orang ini orang ini cerita hari berisi. Yang ni alih yang ni kuti berisi kan dah. Ia terus terus tiga peluru ini ada. Apa malah bengil berisi, malah citra ni mula cium berisi Tokyo. Apa orang bengil dah. Kita. Apa ni kalau jambaran ni kalau ni rendah berisi. Salah anak ni bengil dah. Apa berisi dia ni kanan ciri. Apa itu usaha mata kelasnya, nari mata kelasnya, jadi budaya cewek rambo ini pensil ni sampai orang ni, nangke samshila ke cewek kaya, kita, nangke sami itu ni korban dapat nangke sami guru tu orang dah awalnya. Apa itu, aja nangke crayon sini sampai, crayon semua orang pesta kaya ni bentang lepas ni ram, tengenya wak kelu kan cera, okay? Apa nama orang kaya ni, partner saya, partner ni dengan nari yo, alayal taravenam, adatoram balam venam, alinu cernuru kulaum venam. Aduh boleh, ah, alam, kolom, ambulah, kelu, citra, tenggelam, ada cerita ni le, okay.